പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എഫ്പാത്ത കുടുംബം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഭൂമിയിൽ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്ന പുണ്യഭൂമിയായ കുറുവിലങ്ങാട് ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ, കുടുംബജീവിതത്തെ തകർക്കുന്ന സാത്താൻ്റെ ശക്തിയെ നിർവീര്യമാക്കാൻ അതിശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നും പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നു നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒരുമയോടുകൂടി ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബജീവിതത്തെ, സന്യാസ സമൂഹ ജീവിതങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തോട് സമർപ്പിച്ചുകൊണ്ട് കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ പ്രവർത്തിച്ച അത്ഭുതം ഇന്ന് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സന്യാസ സമൂഹത്തിൻ്റെ മേൽ അമ്മയുടെ സാന്നിധ്യം നിറയാൻ ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കുറുവിലിങ്ങാട് മുത്തിയമ്മേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥതയും സഹായികയും സംരക്ഷകയുമായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു. കരുണാസമ്പന്നയായ മുത്തിയമ്മേ, ഏറ്റവും വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ ശക്തിയേറിയ മധ്യസ്ഥ ശക്തിയാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, രോഗത്തിൻ്റെ പീഡകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. അങ്ങയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, വ്യക്തിപരമായ മൂന്ന് നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മേ, എഫ്പാത്ത കുടുംബത്തിലെ വേദനയോടുകൂടി പ്രാർത്ഥന സഹായം ചോദിക്കുന്ന, ചോദിച്ചിരിക്കുന്ന, പ്രാർത്ഥന ആഗ്രഹിച്ചിരിക്കുന്ന, ദൈവമേ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ഭവനം ദൈവമേ സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്നവർ, കടബാധ്യതയിൽ വേദനിച്ച് തകർച്ച കഴിയുന്ന മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിതാന്തസ്സിലേക്ക് കടക്കാൻ കഴിയാത്ത മക്കൾ, സ്വന്തമായി ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ വേദനിക്കുന്നവർ, ഒത്തിരി സ്ഥലമുണ്ടായിട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കാതെ കടബാധ്യതയിൽ ചുറ്റിപ്പെട്ട് കഴിയുന്ന മക്കൾ, വ്യക്തിപരമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തിരുസന്നിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകമായ അവരെ അസ്വസ്ഥപ്പെടുന്ന മൂന്ന് നിയോഗം പരിശുദ്ധ അമ്മയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ, ഈ നിമിഷം അമ്മയുടെ തിരുക്കുമാരനായ ഈശോയ്ക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരണമേ. പാപരഹിതയായ ജീവിതം ജീവിതം വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും എന്നും വിശ്വസ്തത പുലർത്തുവാനുള്ള കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീഴ്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെയും.